ഈശ്വരത്തെ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വലിയ ഒരു പ്രതിസന്ധിയുടെ ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് പല മേഖലകളിലും നമ്മൾ കടന്നു പോവുക. അനേകരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അനേകർ ദൈവത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു, ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു. സ്കൂളുകളിൽ, കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ ഒക്കെയും ഇതിന്റെ സ്വാധീനമുണ്ട്. പലപ്പോഴും നമ്മൾ പറയും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയർത്തണം. അതെല്ലാം ഏറെ അനിവാര്യമാണ്, അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ നമുക്ക് വലിയ ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ദൈവത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്, നമ്മളെക്കാൾ ഉപരി കർത്താവിന് നമ്മളെക്കുറിച്ച് തീക്ഷ്ണതയുണ്ട്. ഇപ്രകാരമുള്ള രൂപാന്തരീകരണം, ഇപ്രകാരമുള്ള മാറ്റം ലോകത്ത് സംഭവിക്കുവാൻ തീക്ഷ്ണതയോടെ കാത്തിരിക്കുന്ന, തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവം നമുക്കുണ്ട് എന്ന് നമ്മൾ തിരുവചനങ്ങളിലൂടെ തിരിച്ചറിയുകയാണ്. യെശയ്യാ പ്രവചനം 37:31-32 തിരുവചനങ്ങൾ. യൂദയായുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേര് പിടിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗം പുറപ്പെടും. സിയോൻ പർവ്വതത്തിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ഗണവും. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിവൃത്തിയാക്കും. ഇത് നിവൃത്തിയാക്കുന്നത് നമ്മുടെ പ്രാർത്ഥന എന്നതിലുപരി സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഒരു അവശിഷ്ട ഭാഗത്തെ ഉയർത്തും. അതിജീവിച്ചവരുടെ ഒരു ഗണം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പു നൽകുകയാണ്. സക്കറിയാ പ്രവചനം 1:14 തിരുവചനം. എന്നോട് സംസാരിച്ച ദൂതനോട് കർത്താവ് ഉദാരവും ആശ്വാസദായകവുമായ മറുപടി പറഞ്ഞു. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, വിളിച്ചു പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ജെറുസലേമിനെയും സിയോനെയും പ്രതി ഞാൻ അത്യധികം അസഹിഷ്ണുവായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് അത്രമാത്രം തീവ്രതയോടെ കരുതലുള്ള, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ അനുഗ്രഹങ്ങളെ പ്രതി, നമ്മുടെ സംരക്ഷണങ്ങളെ പ്രതി അത്രമാത്രം ശ്രദ്ധാലുവായ ഒരു ദൈവം നമുക്കുണ്ട്. സങ്കീർത്തന പുസ്തകം 80:9 തിരുവചനം. അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി, അത് വേരൂന്നി വളർന്നു, ദേശം മുഴുവൻ പടർന്നു. തടമൊരുക്കുന്നത് ആരാണ്? കർത്താവ് തന്നെയാണ്. അവിടുന്ന് തടമൊരുക്കുമ്പോൾ അത് വേരൂന്നും, അത് ദേശമാകെ പടരും. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ഭവനത്തിന് അങ്ങ് തടമൊരുക്കണമേ, എന്റെ കൂട്ടായ്മയ്ക്ക്, എന്റെ കുടുംബ വൃക്ഷത്തിന് അങ്ങ് തന്നെ തടമൊരുക്കണമേ. വിശ്വാസത്തിന്റെ, വിശുദ്ധിയുടെ, പ്രാർത്ഥനയുടെ വേരുകൾ എന്റെ കുടുംബത്തിൽ, എന്റെ കുടുംബ വൃക്ഷത്തിൽ, എന്റെ ദേശത്ത് വേരുന്നാകട്ടെ, അത് ദേശം മുഴുവൻ വ്യാപരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 11:5 തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇപ്രകാരം തന്നെ കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലഘട്ടത്തിലുമുണ്ട്. കൃപയാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന, അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ഗണം ഈ കാലഘട്ടത്തിലുണ്ട്. ഈ ആ ഗണത്തിലാണോ ഞാൻ? തെരഞ്ഞെടുക്കപ്പെട്ട, കൃപ സ്വീകരിക്കുന്ന, രക്ഷ സ്വീകരിക്കുന്ന, നിത്യജീവൻ സ്വന്തമാക്കുന്ന ആ അവശിഷ്ട ഭാഗത്തിന്റെ എണ്ണപ്പെടുവാൻ എനിക്ക് അനുഗ്രഹമുണ്ടോ? ഞാൻ അതിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ വലിയ ചിന്തയും, ഇത് നമ്മുടെ വലിയ ഉത്തരം തേടലുമായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും 2 രാജാക്കന്മാർ 19:31. എന്തെന്നാൽ ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗവും സിയോൻ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗണവും പുറപ്പെടും. കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിർവഹിക്കും. അതുകൊണ്ട് നിരാശകളെ മാറ്റാം. പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, സമർപ്പണത്തിൽ നമുക്ക് ആഴപ്പെടാം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന,
നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നമുക്ക് വേണ്ടി തടമൊരുക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഓരോ കുടുംബങ്ങളിലും പ്രത്യാശ നിറയപ്പെടട്ടെ. മനസ്സിന്റെ ഭാരങ്ങൾ, നിർവികാരതകൾ എല്ലാം മാറിപ്പോകട്ടെ. കർത്താവ് നൽകുന്ന വലിയ പ്രത്യാശയുടെ, വലിയ അനുഗ്രഹത്തിന്റെ, വലിയ കൃപയുടെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ എന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അഞ്ചപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദാസി ദാസന്മാർ, കുടുംബാംഗങ്ങൾ, യേശുനാമത്തിൽ സൗഖ്യങ്ങൾ, ദൈവകൃപകൾ, പരിശുദ്ധാത്മ അഭിഷേകങ്ങൾ ഈ നിമിഷം സ്വീകരിക്കട്ടെ. യേശുനാമത്തിൽ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വലിയ അടയാളങ്ങൾ സംഭവിക്കട്ടെ, വിശ്വാസ വളർച്ചയുണ്ടാകട്ടെ, പ്രാർത്ഥനാ വളർച്ചയുണ്ടാകട്ടെ. യേശുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.